ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ച്ചർ ആണ് കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ഓർഗനൈസേഷൻ എന്നുള്ളതും അതിൻ്റെ ഡിഫറൻറ്റ് പ്രോസസ്സ് ഏതൊക്കെയാണ് എന്നുള്ളതും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓർഗനൈസേഷൻ്റെ ഘടന ഏതൊക്കെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കാം രണ്ട് രീതിയിലാണ് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഫങ്ഷണൽ സ്ട്രെക്ച്ചർ എന്നും ഡിവിഷണൽ സ്ട്രക്ച്ചർ എന്നും ഫംഗ്ഷണൽ സ്ട്രെക്ച്ചർ എന്നാൽ ദിസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ഫോംഡ് ഓൺ ദി ബേസിസ് ഓഫ് ഡിഫറെൻ്റ് ഫങ്ഷൻ ഓർ വർക്ക് ടു ബി ഡൺ ഇൻ ദി എൻ്റർപ്രൈസ് ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് ഫിനാൻസ് ഹ്യൂമൻ റിസോഴ്സസ് എക്സെട്ര ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എൻ്റർപ്രൈസിൽ അഥവാ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ചെയ്യേണ്ട വിവിധ പ്രവർത്തനങ്ങളുടെയോ ജോലിയുടെയോ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ രൂപപ്പെടുത്തിയിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് ഫിനാൻസ് ഹ്യൂമൻ റിസോഴ്സ് എന്നീ ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടാണ് ഫംഗ്ഷണൽ സ്ട്രക്ചറിനെ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് പറയുന്നത് ഇവിടെ പറയുന്നത് ഒരു സ്ട്രക്ചർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് മാനേജിങ് ഡയറക്റ്റേഴ്സ് എന്നൊരു ഓർഗനൈസേഷൻ ഒരു മാനേജിങ് ഡയറക്ടർ ഉണ്ടാവും ഈ മാനേജിങ് ഡയറക്റ്റേഴ്സ് ഒരു ഓർഗനൈസേഷൻ്റെ ഡിഫറൻറ്റ് ഫംഗ്ഷൻസുകൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ പ്രൊഡക്ഷൻ ഫങ്ഷൻ പ്രൊഡക്ഷൻ ഫങ്ഷൻസിലെ പ്രൊഡക്റ്റ് ഡിപ്പാ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻസ് ആയിട്ടും അതിൽ മാനേജിംഗ് ആയിട്ട് അത് ഡയറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ അതിൻ്റെ ഒരു മാനേജറിനെ നിയമിക്കും നെക്സ്റ്റ് ഫിനാൻസ് മാനേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് മാനേജർ അഥവാ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫിനാൻസുമായി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് ആ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം അതിലെന്താണ് മാനേജിങ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും നെക്സ്റ്റ് പോയിൻറ്റ് മാർക്കറ്റിംഗ് മാനേജർ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഇതുപോലെ തന്നെ ഒരു അതിനുള്ള എല്ലാ ഫങ്ങ്ഷൻസുകളും അവിടെ റിലേറ്റഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റുള്ള എല്ലാ ഫംഗ്ഷൻസുകളും ഉദാഹരണത്തിൽ അഡ്വെർടൈസ്മെൻ്റ് ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും അതുപോലെ കസ്റ്റമേഴ്സ് സർവീസസ് റിസർച്ച് ഇതൊക്കെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻസിൽ വരുന്നതാണ് ഇതൊക്കെ അതൊക്കെ എന്താണ് മാർക്കറ്റിംഗ് മാനേജേഴ്സാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നെക്സ്റ്റ് പേഴ്സണൽ മാനേജർ പേഴ്സണൽ മാനേജർ അഥവാ എച്ച് ആർ മാനേജർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് മാനേജർ എന്ന് പറയാം അപ്പോൾ ഈ പേഴ്സണൽ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടേതായിട്ടുള്ള കുറേ വർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ കുറേ പ്രവർത്തനങ്ങൾ ഉണ്ടാവും ആ പ്രവർത്തനങ്ങൾ അവർ കൺട്രോൾ ചെയ്തു പോകാം അപ്പോൾ അങ്ങനെ ഒരു മാനേജിങ് ഡയറക്ടേഴ്സ് എന്ന് പറയണമെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ മാനേജിങ് ഡയറക്ടേഴ്സ് ആ ഒരു ഓർഗനൈസേഷനിൽ വരുന്ന വിവിധ പ്രവർത്തനങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെതായിട്ടുള്ള ഒരു മാനേജേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഫസ്റ്റ് വൺ ആണ് സ്പെഷ്യലൈസേഷൻ ഇൻ ദിസ് സ്ട്രെച്ചർ എംപ്ലോയീസ് പെർഫോം ദി സെയിം വർക്ക് റിപ്പീറ്റഡ്ലി വിച്ച് വിൽ ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ ആൻഡ് ഹൈ പെർഫോമൻസ് ഈ ഒരു സ്ട്രെച്ചറിൽ അതിലുള്ള ജീവനക്കാർക്കാർ ഒരേ ജോലി ആവർത്തിച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരേ വർക്ക് റിപ്പീറ്റഡായിട്ട് ചെയ്യുന്നുണ്ട് ഇത് സ്പെഷ്യലൈസേഷന് ഹയസ്റ്റ് പെർഫോമൻസിനും ഇടയാക്കുന്നു എന്നാണ് പറയുന്നത് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിൽ അതിലുള്ള വർക്കേഴ്സിന് ഒരേ ജോലി സെയിം ജോലി അല്ലെങ്കിൽ ഒരേ ജോബ് തന്നെ റിപ്പീറ്റഡായിട്ട് ചെയ്യുകയും ചെയ്യുകയും അല്ലെങ്കിൽ ആവർത്തിച്ച് ചെയ്യുന്നുണ്ട് ഇത് ആ ഒരു ഓർഗനൈസേഷനിൽ വരുന്ന സ്പെഷ്യലൈസേഷനും അതുപോലെ തന്നെ ഹയസ്റ്റ് പെർഫോമൻസിനും ഇതെന്താണ് ഇടയാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ബെറ്റർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ സിൻസ് ദി ടാസ്ക് ഇൻ എ ഡിപ്പാർട്ട്മെൻറ്റ് ആർ സിമിലർ ദിസ് കൈൻഡ് ഓഫ് സ്ട്രച്ചർ പ്രമോട്ട് ബെറ്റർ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മികച്ചതായിട്ടുള്ളൊരു കൺട്രോൾ അഥവാ നിയന്ത്രണം അതുപോലെ തന്നെ ഒരു കോർഡിനേഷനും ഉണ്ടാകും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന എല്ലാ ചുമതലകളും സമാനമായതിനാൽ ഇത്തരത്തിലുള്ള സ്ട്രെച്ചറ് മികച്ച കൺട്രോളിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇൻക്രീസർ പ്രോഫിറ്റ് ഇൻക്രീസ്ഡ് ഡ മാനേജീരിയൽ ആൻഡ് ഓഫ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ലീഡ്സ് ടു ഹൈയസ്റ്റ് പ്രോഫിറ്റ് ഹൈ പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാനേജർമാർ അതുപോലെ തന്നെ അവരുടെ ഓപ്പറേഷനൽ എഫിഷ്യൻസീസ് എന്നിവ വർദ്ധിക്കുന്നത് നമുക്കത് ഉയർന്ന ലാഭത്തിലേക്ക് നയിക്കുന്നു എന്നാണ് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ മാനേജർമാർ അവരുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി എന്നിവ വർദ്ധിക്കുന്നത് നമുക്ക് എന്താണ് ഉയർന്ന ഒരു പ്രോഫിറ്റിലേക്ക് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് നെക്സ്റ്റ് കോസ്റ്റ് റിഡക്ഷൻ ചെലവ് കുറയ്ക്കുക ദിസ് സ്ട്രെച്ചർ ഹാബ്സ് ടു മിനിമൈസ് ദ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് സോ ദാറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി റിഡ്യൂസ്ഡ് ഈ ഫങ്ഷണൽ സ്ട്രക്ചറിനെ സംബന്ധം സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് അവിടെ നമുക്ക് ചിലവ് കുറയ്ക്കാൻ സാധിക്കും എങ്ങനെയാണ് കാരണം ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ഓരോ ഓരോ ഓർഗനൈസേഷനിലെ എല്ലാ പ്രവർത്തനങ്ങളും വിവിധ തരം ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടാണ് ഫങ്ഷണൽ സ്ട്രെച്ചറുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ജോലിയുടെ തനി പകർപ്പ് കുറയ്ക്കുന്നതിനും ഈ ഒരു സ്ട്രക്ചർ നമ്മളെ സഹായിക്കുന്നുണ്ട് അതിനാൽ തന്നെ അവിടെ ഉൽപ്പാദന ചെലവ് അഥവാ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കുറയ്ക്കുന്നതിനും നമുക്ക് കഴിയും നെക്സ്റ്റ് ട്രെയിനിങ് ബിക്കം ഈസിയർ as focus is only on a specific functions it makes training of employees very easier എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷനിൽ മാത്രം അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ഇത് ജീവനക്കാരെ ട്രെയിൻ ചെയ്യുന്നതിന് വളരെ എളുപ്പമായിരിക്കും എന്നാണ് പറയുന്നത് അഥവാ പരിശീലിപ്പിക്കുന്നതിന് വളരെ എളുപ്പമായിരിക്കുന്നു നെക്സ്റ്റ് ഡ്യൂ അറ്റൻഷൻ ഇറ്റ് എൻഷുവർ ഡ്യൂ അറ്റൻഷൻ ടു ഡിഫറെൻ്റ് ഫംഗ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻ്റ് ആയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് ഡ്യൂ ടു അറ്റൻഷൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ഡിസ് അഡ്വാൻറ്റേജസ് ലെസ് ഇമ്പോർട്ടൻസ് ടു ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് ദിസ് സ്ട്രെച്ചർ ഗീവ്സ് മോർ എംബസൈസ് ടു ഫങ്ഷണൽ ഹെർഡ്സ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ് സോ ദാറ്റ് ഓൺലി ലീസ്റ്റ് ഇമ്പോർട്ടൻസ് മേ ബി ഗിവൻ ടു ദ ഓവറോൾ ഒബ്ജെക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ഇവിടെ ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കുറവാണ് ഫങ്ഷണൽ സ്ട്രക്ചറിൽ കാരണം ഈ ഒരു ഫങ്ഷണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിൽ പ്രവർത്തന മേധാവികൾ മേധാവികൾക്കോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കോ കൂടുതലായിട്ടുള്ള പ്രാധാന്യം നൽകുന്നുണ്ട് അതിനാൽ തന്നെ ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള ലക്ഷ്യങ്ങൾക്ക് കുറഞ്ഞ പ്രാധാന്യമാണ് നൽകുന്നത് ഒരു ഓർഗനൈസേഷനിൽ അല്ല ഓർഗനൈസേഷൻ സ്ട്രക്ചർ അഥവാ ഒരു ഫങ്ഷണൽ സ്ട്രക്ചറിലുള്ള ലവ ആളുകൾക്ക് കൂടുതലായിട്ടുള്ള പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് വെച്ചാൽ ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്സുകൾക്കും എന്താണ് കൂടുതലായിട്ടുള്ള വകുപ്പ് കൂടുതലായിട്ടുള്ള പ്രാധാന്യം ചെലുത്തുന്നുണ്ട് അതിനാൽ തന്നെ ഒരു ഓർഗനൈസേഷനിലുള്ള മൊത്തത്തിലുള്ള ലക്ഷ്യങ്ങൾ അഥവാ ഒബ്ജക്റ്റീവ്സ് അതിന് എന്താണ് പ്രാധാന്യം കുറയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് നെക്സ്റ്റ് കോർഡിനേഷൻ പ്രോബ്ലം കോർഡിനേഷൻ ഈസ് ക്വായ് ഡിഫിക്കൾട്ട് ഇൻ ദിസ് സ്ട്രക്ചർ ആസ് ദി ഇൻഫർമേഷൻ മേ ബി പാസ്ഡ് എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് കോർഡിനേഷൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറിൽ കോർഡിനേഷൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് കാരണം ഇൻഫോർമേഷൻസ് വിവിധ വകുപ്പുകൾക്കിടയിൽ അതുപോലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കിടയിൽ കൈമാറാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോൺഫ്ലിക്ട്സ് പരസ്പര വിരുദ്ധമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വരുന്ന കോൺഫ്ലിക്സുകൾ ദർ ദർ മേ ബി കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ടു ഹോമോ ഡിപ്പാർട്ട്മെൻറ്റ്സ് എക്സാമ്പിൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസിസ്റ്റിംഗ് ഓൺ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ മേക്ക് കോസ് എഫക്ട് കോസ് ഡിഫിക്കൾട്ടീസ് ഫോർ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു പ്രൊക്വയർ മെറ്റീരിയൽസ് ഇൻ ടൈം ഇവിടെ പരസ്പര വിരുദ്ധമായുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് കോൺഫ്ലിക്റ്റ് എന്നുദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള പൊരുത്ത പൊരുത്തക്കേടുകൾ അഥവാ കോൺഫ്ലിക്സുകൾ ഉദാഹരണത്തിന് ഇവിടെ പ്രൊഡക്ഷൻ്റെ വർധനവ് ആവശ്യപ്പെടുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് യഥാസമയം എന്താണ് അതിൻ്റെ വസ്തുക്കൾ ശേഖരിക്കുന്നതിനും അത് വാ അത് ആ വസ്തുക്കൾ ശേഖരിക്കുന്നതിനും അതുപോലെ തന്നെ കോസ്റ്റ് ഡിഫിക്കൽട്ടി ടു പർച്ചേസ് എന്നുവെച്ചാൽ വസ്തുക്കൾ ശേഖരിക്കുന്നതിനും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം എന്നാണ് പറയുന്നത് കാരണം നമ്മുടെ ഉൽപ്പാദന വർധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ്റെ ഇൻക്രീസിങ് ആവശ്യപ്പെടുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻസിന് യഥാസമയം എന്താണ് വസ്തുക്കൾ ശേഖരിക്കുന്നതിന് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ് സൃഷ്ടിച്ചേക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ അവർ തമ്മിലുള്ളൊരു കോംപ്ലക്സ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ഇൻഫ്ലെക്സിബിലിറ്റി ഇൻ പ്രൊമോഷൻ ഫങ്ഷണൽ ഹെഡ്സ് നോട്ട് ഗെറ്റ് ട്രെയിനിങ് ഫോർ ടോപ്പ് മാനേജ്മെൻറ്റ് പൊസിഷൻ ഹാൻസ് ദേ മെ നോട്ട് ബി പ്രൊമോട്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രവർത്തന മേധാവികൾക്ക് മികച്ച മാനേജ്മെൻറ്റിലുള്ള തസ്തികകൾ ട്രെയിൻ ചെയ്യിക്കാനും അല്ലെങ്കിൽ ട്രെയിൻ ലഭിച്ചേക്കില്ല എന്നാണ് പറയുന്നത് കാരണം ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനിലെ ഏറ്റവും മാനേജിങ് ഡയറക്റ്റേഴ്സിലുള്ള ആളുകൾക്ക് എന്താണ് അവർക്ക് ഓരോ തസ്തികയ്ക്കുമുള്ള അതിൻ്റേതായിട്ടുള്ളൊരു ട്രെയിനിങ് അവർക്ക് ലഭിച്ചേക്കില്ല അതിനാൽ തന്നെ അവർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അങ്ങനത്തെ വ്യക്തികൾക്ക് സ്ഥാനക്കയറ്റം ഉണ്ടായിരിക്കില്ല അഥവാ പ്രൊമോഷൻസ് ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ഫങ്ഷണൽ സ്ട്രക്ചർ ഈസ് സ്യൂട്ടബിൾ ഇൻ ദ ഫോളോയിങ് കേസസ് ഫങ്ഷണൽ സ്ട്രക്ചറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കേസസ് ആണ് ഇനി താഴെ പറയുന്നത് ഫസ്റ്റ് വൺ വെൻ ദ സൈസ് ഓഫ് ഓർഗനൈസേഷൻ ഇസ് ലാർജ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഓർഗനൈസേഷൻസിൻ്റെ വലുപ്പം അതൊന്ന് ഒരു കേസ് രണ്ടാമത്തത് വെർ ദെർ ആർ ഡൈവേഴ്സിഫൈഡ് ആക്ടിവിറ്റീസ് ഡൈവേഴ്സിഫൈഡ് ആക്ടിവിറ്റീസ് കൊണ്ടുവരിക മൂന്നാമത്തത് വെർ എ ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ ഈസ് റിക്വയർഡ് ഹയസ്റ്റ് ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻസ് ഉള്ളത് കൂടുതലായിട്ട് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ മാത്രം നമ്മൾ റിക്വയർ ചെയ്യുക നെക്സ്റ്റ് ഡിവിഷണൽ സ്ട്രെച്ചർ നെക്സ്റ്റ് നെക്സ്റ്റ് സ്ട്രെച്ചർ ആണ് ഡിവിഷണൽ സ്ട്രെച്ചർ എന്ന് പറയുന്നത് ഡിവിഷണൽ സ്ട്രെച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ലാർജ് ഓർഗനൈസേഷൻ ഹാവിങ് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് ഓർ ഹാവിംഗ് ബിസിനസ് ഇൻ ഡിഫറെ ഏരിയാസ് ഡിവിഷണൽ സ്ട്രെച്ചർ എന്ന് പറയുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളുള്ള അല്ലെങ്കിൽ വിവിധ മേഖലകളിലെ ബിസിനസ് നടത്തുന്ന വലിയ ഓർഗനൈസേഷൻ ഓർഗനൈസേഷനുകൾക്കാണ് ഈ ഒരു ഡിവിഷണൽ സ്ട്രക്ച്ചർ അനുയോജ്യമാവുന്നത് ഈ ഡിവിഷണൽ സ്ട്രക്ച്ചർ അനുയോജ്യമാവുന്ന ഇങ്ങനത്തെ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനിലേക്കാണ് ഏതിലേക്ക് ഏതൊക്കെ രീതിയിലാണ് കാരണം വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുള്ള അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ ബിസിനസ് നടത്തുന്ന വലിയ ഓർഗനൈസേഷനുകൾക്കാണ് ഈ ഡിവിഷണൽ സ്ട്രെച്ചേഴ്സ് അനുയോജ്യമാകുന്നത് അപ്പോൾ ഡിവിഷണൽ സ്ട്രെച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആ ഡിഫറെൻ്റ് ആയുള്ള പ്രോഡക്ട്സ് എന്താണ് ഡിഫറെൻ്റ് ആയുള്ള ബിസിനസ് ഏരിയയിലേക്ക് എന്താണ് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് ഈ ഡിവിഷണൽ സ്ട്രെച്ചർ എന്നുള്ളൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ഡിവിഷണൽ സ്ട്രെച്ചറിലും നമ്മളെന്താണ് ഒരു ക്ലാസിഫൈഡ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഒരു ഓർഗനൈസേഷനിലും ഇത് മാനേജിങ് ഡയറക്ടേഴ്സ് ഉണ്ടാവും ആ മാനേജിങ് ഡയറക്ടേഴ്സിൻ്റെ ഡിവിഷണൽ സ്ട്രെച്ചറിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓരോ പ്രൊഡക്റ്റാണ് അങ്ങനെ ഓരോ ഡിഫറെൻ്റ് ആയുള്ള പ്രോഡക്റ്റിൻ്റെ കേസിലുമാണ് എന്താണ് ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടെക്സ്റ്റൈൽസിലാണെങ്കിൽ ആ ടെക്സ്റ്റൈൽസ് കൺട്രോൾ ചെയ്യാൻ ഒരു ആൾ വേണം അതുപോലെ തന്നെ സിമെൻറ്റ് ഫുഡ് പ്രോഡക്ട്സ് കമ്പ്യൂട്ടർ ഈ ഫുഡ് പ്രോഡക്റ്റ്സിൽ തന്നെ അതിലുള്ള പ്രൊഡക്ഷന് അതുപോലെ തന്നെ സെയിൽസ് See? പേഴ്സണൽസ് പേഴ്സണൽസ് ഫിനാൻസ് ഇതൊക്കെ എന്താണ് കൺട്രോൾ ചെയ്യാൻ അതിൻ്റേതായിട്ടുള്ള വർക്കേഴ്സ് അവിടെ വേണം അപ്പോൾ ഈ മാനേജിങ് ഡയറക്ടേഴ്സ് എന്താണ് ഡിവിഷണൽ വർക്കേഴ്സിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഡിവിഷണൽ സ്ട്രക്ച്ചറിൻ്റെ കേസിൽ മാനേജിങ് ഡയറക്ടേഴ്സ് ഓരോ പ്രൊഡക്റ്റിനെയും അല്ലെങ്കിൽ ഓരോ പ്രൊഡക്ഷൻസിനെയും നമ്മൾ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയുള്ള ഡിപ്പാർട്ട്മെൻസുകളായി തിരിച്ചിട്ട് അല്ലെങ്കിൽ ആ ഓരോ ഡിപ്പാർട്ട്മെൻസിലും അതിൻ്റേതായിട്ടുള്ള ഫംഗ്ഷൻസ് കൊടുക്കുക അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കൊടുക്കുക അപ്പോൾ അത്തരം ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ ഫസ്റ്റ് വൺ സ്കിൽ ഡെവലപ്മെന്റ് പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷൻ ഹെൽപ്സ് ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് വേരിയസ് സ്കിൽസ് ഓഫ് ദി ഡിവിഷണൽ ഹെർട്ട് വിച്ച് മേക്സ് ഹിം സ്യൂട്ടബിൾ ഫോർ ഹയർ പൊസിഷൻസ് ഇവിടെ പറയുന്ന സ്കിൽ ഡെവലപ്മെന്റ് ഡിവിഷണൽ സ്ട്രക്ചർ അഥവാ ഡിവിഷണൽ ലെവലിന്റെ വിവിധ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് അവിടെ പ്രൊഡക്റ്റിൻ്റെ സ്പെഷ്യലൈസേഷന് സഹായിക്കുന്നു എന്നാണ് പറയുന്നത് ഇത് അവരെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് അനുയോജ്യമാക്കുകയും ചെയ്യുന്നു കാരണം ഡിവിഷണൽ ലെവൽസിൻ്റെ വിവിധ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് പ്രൊഡക്റ്റിൻ്റെ സ്പെഷ്യലൈസേഷൻസിനെ കൂടുതലായിട്ട് സഹായിക്കുകയും ഇത് അവരുടെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് അനുയോജ്യമാക്ക അനുയോജ്യമാക്കുകയും ചെയ്യുന്നു നെക്സ്റ്റ് ഫിക്സേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഡിവിഷണൽ ഹെഡ് ക്യാൻ ബി മെയ്ഡ് റെസ്പോൺസിബിൾ ഫോർ പ്രോഫിറ്റ് ഫ്രം ദിസ് ഫ്രം ഹിസ് പ്രോഡക്റ്റ് ഓർ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡിവിഷണൽ ഹെഡിൻ്റെ ഉൽപ്പന്നത്തിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ പ്രദേശത്തിൽ നിന്നോ പ്രോഫിറ്റ് ഉത്തരവാദി ഉണ്ടാക്കണമെന്നാണ് പറയുന്നത് പ്രോഫിറ്റ് കൂടുതലാക്കണം കാരണം ഇവിടെ എന്താണ് ഫിക്സേഷനോ റെസ്പോൺസിബിലിറ്റി കാരണം ഡിവിഷണൽ സ്ട്രെച്ചറിൻ്റെ മെയിനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ഇപ്പം ഉൽപ്പന്നത്തിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്ലേസിൽ നിന്നോ എന്താണ് നമുക്ക് ലാഭം കൂടുതലാക്കണം ഇൻക്രീസ് ചെയ്യിപ്പിക്കണം എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ക്യുക്ക് ഡിസിഷൻ ഈച്ച് ഡിവിഷൻ ഫംഗ്ഷൻസ് ആസ് ആൻ ഓട്ടോണമസ് ബോഡി ക്യുക്ക് ഡിസിഷൻ ക്യാൻ ബി ടേക്കൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ക്യു ഡിസിഷൻ എന്ന് പറയുകയാണെങ്കിൽ ഓരോ ഡിവിഷനും ഓരോ സ്വയംഭരണ സ്ഥാപനമായിട്ട് പ്രവർത്തിക്കുന്നു പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഇത് കാരണം കൂടി സഹായിക്കുന്നു ക്യു ഡിസിഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓട്ടോണമസ് ആയിട്ട് ഓരോ ഡിവിഷനും പ്രവർത്തിക്കുന്നുണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻസും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻസുകൾക്കൊക്കെ എന്താണ് പെട്ടെന്ന് തീരുമാനം എടുക്ക എടുക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള ഓപ്പോർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് നെക്സ്റ്റ് എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത് ന്യൂ ഡിവിഷൻസ് ക്യാൻ ബി ആഡ് വിതൗട്ട് എനി ഡിസ്റ്റർബൻസ് ഇൻ ദി എക്സിസ്റ്റിംഗ് വൺസ് ഇവിടെ പറയണു ഓൾറെഡി നിലവിലുള്ള ഡിവിഷനുകളെ തടസ്സപ്പെടുത്താതെ പുതിയ തരത്തിലുള്ള ഡിവിഷനുകൾ ചേർക്കാൻ കഴിയുക അതൊരു ക്വാളിറ്റിയാണ് നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് കോൺഫ്ലിക്റ്റ് എമംഗ് ഡിവിഷൻസ് അലോക്കേഷൻ ഓഫ് ഫണ്ട് ടു വേരിയസ് ഡിവിഷൻസ് ഇൻ എ ഇസ് എ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷനുകൾ തമ്മിലുള്ള ക്വാംഫ്ലിക്സ് എന്ന് പറഞ്ഞാൽ അഥവാ പൊരുത്തക്കേടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ ഡിവിഷനുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് ഒരു പ്രശ്നമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ടൈമിൽ തന്നെ വിവിധ ഡിവിഷനുകൾക്ക് ഫണ്ട് ഒരുമിച്ച് അവൈലബിൾ ആക്കുന്നത് എന്താണ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം പ്രോബ്ലമാണെന്നാണ് പറയുന്നത് നെക്സ്റ്റ് ഇൻക്രീസ്ഡ് കോസ്റ്റ് ഈച്ച് ഡിവിഷൻ ഈസ് ഹാവിങ് സിമിലർ ഫങ്ഷൻ എക്സാമ്പിൾ പ്രൊഡക്ഷൻ ഫിനാൻസ് മാർക്കറ്റിംഗ് എക്സെട്ര ദിസ് ലീഡ്സ് ടു ഡ്യൂപ്ലിക്കേഷണൽ ആക്ടിവിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് കോസ്റ്റ് പറയാണെങ്കിൽ ഉൽപ്പാദന ചെലവ് വളരെ അധികമാണ് കാരണം ഓരോ ഡിവിഷനും സമാനമായ പ്രവർത്തനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ എന്താ അവിടെ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ ഫിനാൻസ് ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിൽ ഇവിടെക്കെന്താ കോസ്റ്റ് കൂടുമെന്നാണ് പറയുന്നത് ഇത് ഈ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ ഫിനാൻസ് മാർക്കറ്റിങ് തുടങ്ങിയവ ഈ ഒരു ഡിവിഷണൽ സ്ട്രെച്ചർ പ്രവർത്തനങ്ങളുടെ തനി പകർപ്പിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഇൻഡിപ്പെൻ്റൻ്റ് അതോറിറ്റി ഈസ് ഹാംഫുൾ ദ ഡിവിഷണൽ മാനേജസ് ഈസ് ഇൻഡിപ്പെൻ്റൻറ്റ് സോ ദാറ്റ് ഹീ ക്യാൻ ഡൂ സോ ഡു ആസ് ഹീ ലൈക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡിവിഷണൽ മാനേജറിന് സ്വതന്ത്രമാണെന്ന് വെച്ച് ഇൻഡിപ്പെൻ്റൻ്റ് ആണ് അതിനാൽ അവന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷണൽ സ്ട്രക്ചറിലെ ആ ഡിവിഷണൽ മാനേജർക്ക് എന്താണ് സ്വതന്ത്രനാണ് എന്നാണ് പറഞ്ഞത് അയാൾക്ക് എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ഡിവിഷണൽ സ്ട്രെച്ചറി സ്യൂട്ടബിൾ ടു ഡിവിഷണൽ സ്ട്രെച്ചറിന് സ്യൂട്ടബിൾ ആയുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത് വെറെ ലാർജ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആർ മാനുഫാക്ചേഴ്സ് മാനുഫാക്ചേർഡ് ഫസ്റ്റ് പോയിൻറ്റ് പറയണേൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്താണ് മാനുഫാക്ചേർഡ് ചെയ്യുക അതും ലാർജസ്റ്റ് ഓർഗനൈസേഷനിലേക്ക് നെക്സ്റ്റ് വേർ ആൻ ഓർഗനൈസേഷൻ വർക്ക്സ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒരു ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്റ്റ്സ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അതെന്താണ് ഡിഫറെൻ്റ് കൺട്രീസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക പിന്നെ പറയുന്നത് വേർ ആൻ ഓർഗനൈസേഷൻ ഗ്രോ ആൻഡ് റിക്വയർ മോർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒരു ഓർഗനൈസേഷനിൽ അതിൻ്റെ ഗ്രോത്ത് ഗ്രോത്ത് കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഡിപ്പാർട്ട്മെൻറ്റുകളും അത് സോറി ഒരു ഓർഗനൈസേഷന് വളരുകയും അവിടെ കൂടുതലായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്താണ് കൂടുതലായിട്ടുള്ള ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻസുകൾ കൊണ്ടുവരാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഓർഗനൈസേഷനിൽ മെച്ചപ്പെടുത്താൻ സഹ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് Different types of organization structure. Can different types of organization structure. The organization structure may be classified into two categories. ഫങ്ഷണൽ സ്ട്രെച്ചർ ആൻഡ് ഡിവിഷണൽ സ്ട്രെച്ചർ ഫങ്ഷണൽ സ്ട്രെച്ചറിൽ വരുന്ന കാര്യങ്ങളും ഡിവിഷണൽ സ്ട്രെച്ചറിൽ വരുന്ന കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്തിരുന്നത് അപ്പോൾ ഇതിൽ വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത് അപ്പോൾ അതിൽ നമ്മൾ ഫങ്ഷണൽ സ്ട്രെച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സാമിന് ആ സ്ട്രെച്ചർ മസ്റ്റായിട്ട് വരയ്ക്കണം അപ്പോൾ ആ രണ്ട് സ്ട്രെച്ചർ നിങ്ങൾ ബൈഹാർട്ടാക്കി വയ്ക്കുക അതുപോലെ തന്നെ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക ബാക്കിയുള്ളതൊക്കെ അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം വട്ട് യു മീൻ ബൈ ഫങ്ഷണൽ സ്ട്രെച്ചർ എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് ഓഫ് ഫങ്ഷണൽ സ്ട്രെച്ചർ അപ്പോൾ അങ്ങനെ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫങ്ഷൻ സ്ട്രക്ചർ എന്താണെന്ന് എന്താ നേരിടുമ്പോൾ ഒപ്പം തന്നെ ആ ഒരു പിക്ചറൈസ് ചെയ്തിട്ട് അത് എഴുതാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്കോർ അതിൽ ലഭിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ് വീഡിയോ മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്